അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഒരു 8-ാം മാസത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പോയിച്ചേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവേ അപ്പോൾ എന്താ പരിപാടി എന്നറിയോ, ഞങ്ങൾ കുഞ്ഞുവാവയ്ക്കുള്ള കുഞ്ഞുടുപ്പിളി ഇവ കാണിച്ചു കൊടുക്കുമെന്ന് കാണിച്ചു തരേ. ആ കണ്ടോ, അപ്പോൾ ഞങ്ങൾ ഇനി അത് വെള്ള വേഗം ചേറാവും. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴുകിയിട്ട് നല്ലോണം ഉണങ്ങി നല്ല വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഒന്ന് തേച്ച് വെക്കട്ടെ അല്ലേ. അമ്മേൻ്റെ ഡ്രസ്സുകളുണ്ട്, കുറേ വെള്ളത്തുണികളുണ്ട്, ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ തേച്ച് മടക്കി വെക്കട്ടെ. അപ്പോൾ എൻ്റെ കൂടെ ഈ കുൻപിരി കുട്ടി കൊണ്ട് എന്നെ സഹായിക്കാൻ വന്നതാണ് അവള്. അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് അതുള്ളില്ല, ഞങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ കേട്ടോ. എപ്പോഴാണ് ഓടേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് വേർപ്പാ, ഓ ആ എന്തോരങ്ങണേ ഇവ വരയ്ക്കുക കണ്ടോ. ഇതൊക്കെ ഇവ വരയ്ക്കുകയാണ്. കളറ് കൊടുക്കാൻ ക്രയോൺസ് എത്ര ഉണ്ടെങ്കിലും ഓളൊക്കെ പൊട്ടിച്ചിട്ടാടും. എന്നിട്ട് ഇങ്ങനത്തെ ഓരോന്നാണ് ഓക്ക് വേണ്ടത്. സ്കെച്ച് പെനൊക്കെ ചുമരുമല് വരച്ച് സൂപ്പറാക്കി തീർത്താളും. ഇവേ ഇങ്ങനെ കുത്തി പറഞ്ഞാൽ പെണ്ണിതായി പോവും. എന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒരു പെന്ന് വീട്ടിലുണ്ടാവൂലേ, എന്നിട്ട് ഞങ്ങൾ പെൻസിലൊക്കെ എടുത്തിട്ട് എഴുതി കൊടുക്കുക. ഏയ് ഷാർപ്പ് തന്നെ കൊടുക്കില്ല, കുറച്ച് ഇങ്ങോട്ടൊക്കെ കൊടുക്ക്. മങ്കയ്ക്ക് ക്രയോൺസ് അങ്ങ് എടുത്തോണ്ടോ ഇവേ. ആ ബോക്സിലിട്ടച്ചില്ലേ, ആ ബോക്സിൽ ക്രയോൺസ്. ഈ ഇവളെ മുടി ഒന്ന് വെട്ടാൻ നോക്കിയിട്ട് ഇവളെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇവളെ കണ്ണും മുഖവും കാണുന്നില്ല. കെട്ടി വെച്ച് കൊടുത്താൽ ഇവൾ ഇവിടെ വലിച്ചൂരിക്കളയും. അങ്ങനത്തെ കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരുങ്ങളൊക്കെ നാട്ടിലുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞുതരണേ ഇവളെ പിടിച്ചു കൊടുക്കാനാ. ഇവളെ പിടിച്ചു കൊടുക്കട്ടെ. നമ്മൾ ജൂണിൽ എവിടെയാ പോണത്? കൊയിലാണ്ടിയോ? അതിന് എൽ കെ ജി പോകുന്നില്ല. എപ്പോഴാ പോന്നേ? അല്ല അങ്ങോട്ടൊക്കെ ഒന്നും കൂടി നോക്ക്. എൽ കെ ജി പോകുമ്പോ എന്തൊക്കെയാ പുതിയ വേണ്ടത്? വേർത്തൊളിച്ചതായിട്ടോ? ജലദോഷം പിടിച്ചിരട്ടെ. ഇന്ന് ഇങ്ങോട്ട് വായു. ആ പിന്നെ എന്തായിരുന്നു? വാട്ടർ ബോട്ടില്, യൂണിഫോം, കൊട, ബുക്കുകള്, സ്ലേറ്റ്, പെൻസില്, കളറുകള്, വാട്ടർ ബോട്ടില് ഒക്കെ വേണം അല്ലേ. ഒക്കെ വാങ്ങിത്തരുവേ. ഓ ഇവ മോക്കൊക്കെ ഉണ്ടായിനല്ലോ. ഇനി ആ ട്രീനെ എടുത്തിട്ട് വാ, കുറച്ച് സംസാരിപ്പിക്കുമ്പള്. ട്രീനെ എടുക്കുവോ? എടുക്കുവോ? എന്നാ എടുത്തിട്ട് വാ. അയ്യോ എനിക്ക് വേണ്ട, അങ്ങോട്ട് വന്ന് കണ്ടോ. ഇതിൻ്റെ ഇതിന് ഓള് കുടല് പുറത്തെടുത്തതിൻ്റെ, ഇതിൻ്റെ ഒരു കണ്ണേ ഉള്ളേ. ഇതിവിടെ ഒരു കണ്ണുണ്ടായിനി, അത് ഓള് കുത്തിപ്പോക്കി എന്നിട്ട് ഈ സാധനമൊക്കെ പുറത്തേക്കാക്കി. അച്ഛ അച്ചേടൻ്റെ ഒച്ചയിൽ റെക്കോർഡാക്കി വെച്ചോ ഒന്ന് കേൾപ്പിച്ചാ. അനിയോ അനിയോ പാറു ആരാ? പാറു എന്ന് എന്നെ അമ്മ വിളിക്കുന്ന കേട്ടിട്ട് ഓള് വിളിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പം എൻ്റെ അമ്മ എന്നെ പാറു എന്ന് വിളിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാ കൊലം കണ്ടിട്ടരുത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ പാറു എന്നായാലും വിളിക്കല്. അപ്പോൾ ഇവിടെ നമ്മളെ മുമ്പിൽ വീട്ടിലൊരു ചെറിയ പാറുപ്പെണ്ണുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പാറുവെന്ന് വിളിക്കും. ഇപ്പം ഞാനും ഓള് ഒരുമിച്ച് വിളിയേക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ പേര് അനഘ എന്നുള്ള ഷോർട്ടാക്കി ആനുവെന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ വിളിക്കുന്ന പേര് പാറു എന്ന് തന്നെ. അച്ചേടൻ പിന്നെ അച്ചേടൻ തന്നെയാണ് കേട്ടോ. പാറു പാറു എന്ന് എല്ലാവരും വിളിക്കുക. ഇപ്പോഴും അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുക. ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. അമ്മ അങ്ങനെ തന്നെ വിളിക്കുക പാറു. ഇവേ
ഈശ്വര ആ മങ്കിയിൽ നിന്ന് ഒരു കളറടിച്ച് കൊളാക്കും. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് തേച്ചൊക്കെ വെക്കാണ്ടേനില്ലയോ, അതൊക്കെ തേച്ച് വെച്ച് പിന്നെ വെർത്തൊലിക്കുന്നു കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടി വെക്കണ്ട, കണ്ടത്ത് കൂടി ആ സ്വിച്ചിടെ ഒറ്റ സെക്കൻഡേ സ്വിച്ച് ഇട്ടു. ടൂലിട്ടാൽ അത് നിന്നിട്ട് നല്ല നല്ല മുടി കൂടുമ്പോൾ ഒത്തിരി വിട്ടിരിക്കി കണ്ടോ പോയിരിക്കുന്നത്, ഒത്തിരി വിട്ടിരിക്കാതെ പറഞ്ഞാൽ കേൾക്കൂല, ഭയങ്കര ക്ഷീണ കേട്ടോ. എന്താ പറയുക, കട്ടുമ്പോൾ കിടന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എണീക്കണമെങ്കിൽ നാലാളെ പണിയുണ്ട്. അച്ചേട്ട ഇവിടെ ഉള്ളപ്പോൾ അച്ചേട്ട ഇങ്ങനെ പിടിച്ച് പൊക്കിത്തരും. അപ്പോഴും ഊരേൻ്റെ മുകളിൽ നിന്നും കയ്യുമെന്നും കാലുമെന്നും ഒക്കെ ടക് 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 എന്നുള്ളൊരു ഒച്ച, എന്തൊക്കെയോ പൊട്ടുന്ന ഒച്ചയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പണിയാണ്, കിടക്കാനും കഴിയൂല, രാത്രി ഉറക്കവും ഇല്ല, എല്ലാം ശുഭം. 8 മാസം തുടങ്ങിയപ്പോൾ എല്ലാം ഉഷാറായിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. എനിക്കോ 8 മാസം തുടങ്ങിയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കൂടി, ഞാൻ ഇത്രയും കാലം കുറച്ച് സ്മൂത്തായിട്ട് പോയി. ഞാൻ വോമിറ്റിംഗ് ഉള്ളപ്പോൾ ഇങ്ങനെ കുഴഞ്ഞെടുക്കുക, അല്ലാണ്ട് എനിക്ക് തോന്നുന്നു പൊതുവേ ലാസ്റ്റ് ട്രിമസ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ എന്നാലും കുഴപ്പമില്ലാത്തവരും ഉണ്ടാവലുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ച് തകിടം മറിഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യും, ഒരു കുഴപ്പമില്ല. നമ്മൾ മാക്സിമം വയ്യാത്തപ്പോൾ അത്രയും പറ്റാത്തപ്പോൾ മാത്രം കിടന്നിട്ട് ബാക്കി സമയം മൊത്തം ആക്റ്റീവ് ആയിരിക്കും. അപ്പം എനിക്ക് ലൈബ്രറി എടുക്കണം, വായിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ശ്വാസം മുട്ടാണ്, അധികം സംസാരിക്കുമ്പോഴത്തേക്ക് രാത്രി കിടന്നുറങ്ങാനും പറ്റില്ല, കിടന്നുറങ്ങുമ്പോൾ ഫുള്ള് ശ്വാസം മുട്ട്, എന്നിട്ട് എണീച്ചിരിക്കാം, ഫുള്ള് പെയിനാണ്. വെരിക്കോസിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കാലൊക്കെ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ശാന്തേ, ശാന്തയ്ക്ക് പുല്ലിട്ട് കൊടുത്ത് വരാം അമ്മ, നോക്കട്ടെ. എന്താ ശാന്തേ, എനിക്ക് പുല്ലിട്ട് തരട്ടെ, ഞാൻ കുറച്ച് പുല്ലുണ്ടല്ലോ കൂട്ടില്. ഏ ദാ അതൊക്കെ പുല്ലാണല്ലോ, പിന്നെ എന്തിനാ പുറത്തിറങ്ങിയേ, കൂട്ടിലേക്ക് കയറിക്കൂടെ ശാന്തേ. ഷാ എന്തോ കയറ് കയത്തിൽ ചുറ്റി കിടക്കണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് പോയി അയച്ചു കൊടുക്കട്ടെ കേട്ടോ. ഓള കയറല്ലാണ്ട് വേറൊരു കയറുണ്ടെന്ന് തോന്നുന്നു. അന്തന്നെ ഞാൻ പുല്ലിട്ട് കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ആക്കി ഇട്ടാ, കുറച്ചും കൂടെ പുല്ലിട്ട് കൊടുത്ത്, മറ്റത് കുറച്ച് അങ്ങനെ കടിച്ച് കടിച്ചിടിയേനെ, അതുകൊണ്ട് കുറച്ചുകൂടി പുല്ലിട്ട് കൊടുത്ത്. ഇതാ ബേക്കിലൊക്കെ തീയിട്ടാണ്ടില്ലേ, അതാടെ അതൊക്കെ ഞാനാ കേട്ടോ. അപ്പുറത്തെ കണ്ടത്തിൽ കുറേ ചവയലൊക്കെ ഉണ്ട്, ഇനി അടിഞ്ഞുകൂടി കിടക്കുന്ന. ഞാൻ എന്താക്കി, ഇറങ്ങിപ്പോയി. പിന്നെ നമ്മളെ കുറച്ച് പേപ്പറൊക്കെ നമ്മളിങ്ങനെ ചുറ്റിക്കെറിയൂലേ, അതൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ കൂടി അടിച്ച് വാരി തീയൊക്കെ ഇട്ട് സെറ്റപ്പാക്കി, എന്നിട്ട് കുഴഞ്ഞ് രാവിലെ എണീച്ചമ്പാടെ. എണീച്ചമ്പാടെ പറഞ്ഞാൽ എണീച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കാനും അടിച്ച് വരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. ഇനി അമ്മയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഒരു ചെയ്തോളൂ, പക്ഷെ എന്നാലും രണ്ടുപേരും പണിയും കഴിഞ്ഞ് വരികയല്ലേ, അപ്പം എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം വൃത്തിയാക്കി വാരിയൊക്കെ വെച്ച് ചെയ്ത്. അല്ലാതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതാ ഈ 2 ബോക്സിൽ ഇതിലുള്ളത് നിറച്ച് ഇവിടെ നിന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതാ അങ്ങ് അവിടുത്തെ നമ്മളെ നല്ല പുത്രിയായ ഇവമോള് തൊയിച്ചിടും. ആദ്യമൊക്കെ വാരിയുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇനി ഓടി നടന്ന് വാരിയിടേനി, പക്ഷെ ഇപ്പം അങ്ങനെ വാരിയിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പതുക്കെ പതുക്കെ വാരിയിടും, ഒന്നെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നിട്ട് എല്ലാം കൂടി കുറച്ച് അടുത്ത് കൂട്ടി വെച്ചിട്ട് വാരിയിടും. അങ്ങനെയൊക്കെ ചെയ്തേ. രണ്ടുപേരും അമ്മ അനിതാമ്മ വരണമെങ്കിൽ 6 മണിയും രാധമ്മ വരണമെങ്കിൽ 5 മണിയും ആവും. പിന്നെ 5 മണിക്ക് അമ്മ വന്നാൽ അമ്മ ആടിന് പുല്ലരിയാനൊക്കെ പോവും. 6 മണിക്ക് പിന്നെ അമ്മ വന്നാൽ അമ്മക്ക് തിരുമ്പാനും അതും ഇതൊക്കെ ഉണ്ട്. അച്ചേട്ടൻ്റെ പണിമുണ്ടൊന്നും ഞാൻ തിരുമ്പിലില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല മണ്ണുണ്ടാവും, കുറേ റിസ്ക് എടുക്കണം, അതിൻ്റെ മുകളിൽ വാഷിംഗ് മെഷീൻ ഇടാനും പറ്റില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് തിരുമ്പും. അപ്പോൾ പണിയും കഴിഞ്ഞ് വന്നിട്ട് അത്രയും സമയം അവിടെ ഇരിക്കാനും പറ്റില്ല. പിന്നെ നമ്മളെ എല്ലാ പണിയും ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടാകും പോലെ ഒക്കെ രണ്ടാൾക്കും ചെയ്ത് സഹായിച്ചു കൊടുക്കും. അച്ചേട്ടൻ കണ്ടാൽ ചെയ്ത് അറിയും കേട്ടോ. അച്ചേട്ടൻ പിന്നെ നമ്മളെ കുളിപ്പിക്കുക എല്ലാം ചെയ്ത് തരും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര വേദനയാണ്, നടുവേദന. എടി ഇവ കുഞ്ഞേ, ഈ ഇസ്തിരിപ്പട്ടി അമ്മ എന്തിനാ അവിടെ വെച്ചതെന്നറിയോ, ഇതിൻ്റെ ചൂട് പോവാനാ. നമ്മൾ തേച്ചിട്ടേ ശ്രോ ഇത് എടുത്ത് വെക്കാൻ ഇവിടെ മറന്നുപോയി, ഇനി എടുത്ത് വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇടും, എന്തെങ്കിലും പറ്റിക്കും. ഹലോ ഹലോ, അമ്മേൻ്റെ ചിത്രകാരി പെണ്ണെ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ആ കുരങ്ങനെ ഉള്ളു കാട്ടിയെടുത്ത് കണ്ടോ, ഇത്രയാക്കി കിട്ടോ. ഇതെന്താ കുഞ്ഞ കരിങ്കുരങ്ങോ? ഏഹ് ആ ഇത് കരിങ്കുരങ്ങാണോ? ഈശ്വര ആ ചുമ്മാ ചുമ്മാ ചുമ്മാ.
അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ കേട്ടോ. കുളിക്കാൻ പോവാണ്, സമയം 12 മണിയായി, വൈകിപ്പോയി. അല്ലെങ്കിൽ ഒരു 10:30, 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിക്കുന്നതാണ്. അപ്പോൾ വൈകിയതാ. ഇനി ഇവ മോളെ ഒന്ന് കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക്, ഓ കുളിപ്പിക്കുമ്പോഴത്തേക്ക് ഇല്ല, ഒന്നല്ലേ മോളെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് കുറേ സമയമാകും. എനിക്ക് കുറേ സമയം വേണം അവളെ കുളിപ്പിക്കാൻ. കുനിയാനൊക്കെ ബുദ്ധിമുട്ടായതിനെ കൊണ്ട് ഇതിൽ ധന്യതര ഉണ്ട് കേട്ടോ. പക്ഷേ അടിയിലെത്തി ഞാൻ മേലിൽ ഫുള്ളൊന്നും തേക്കില്ല. എനിക്ക് ഒരു മൂഡ് വന്നാൽ തേക്കും, ഇപ്പോൾ ആവാത്തതുകൊണ്ട് തീരും തേക്കില്ല. അപ്പോൾ അതിന് തേച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്ത് കുളിക്കണം. അത്രയും സമയം ഇവൾ അടങ്ങി നിൽക്കുകയില്ല. ചൂടുവെള്ളമൊക്കെ ഈ വേനലിൽ ആക്കിയെടുക്കാനും ഭയങ്കര പണിയാണ്. എന്നിട്ട് പിന്നെ മേത്ത് വയ്ക്കുമ്പോൾ പൊള്ളും ചൂടും പുകഞ്ഞ് പുറത്ത് ചാടും ഇവള്. അതുകൊണ്ട് ഇതേം കാലിൻ്റെ മുകളിൽ ഞാൻ തടിച്ചു കൊടുത്ത് മാത്രം തേച്ച് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വേദന കുറവുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്, കുറച്ച് വിശേഷങ്ങൾ പറയുന്ന ചെറിയ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അതിന് മുമ്പേ ഒരു കാര്യം കൂടി, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന അറിയേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ബെല്ലൈക്കൺ അമർത്താത്തവരുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പം നമ്മളെ കുഞ്ഞാവയൊക്കെ വന്നു പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അവരെല്ലാവർക്കും ടാറ്റ ടാറ്റ പറയടി.